തലസ്ഥാന നഗരത്തിൽ നിന്ന് വിളപ്പിൽശാല പ്ലാന്റിലേക്ക് മാലിന്യ നീക്കം നിലച്ചിട്ട് 1001 രാപ്പകലുകൾ പിന്നിടുന്നു. കാലം ഇത്രയായിട്ടും മാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ ബദൽ മാർഗം കണ്ടെത്താൻ സർക്കാരിനോ നഗരസഭയ്ക്കോ കഴിഞ്ഞിട്ടില്ല. ജനകീയ സമരം ശക്തമായതിനെ തുടർന്ന് തലസ്ഥാന നഗരത്തിൽ നിന്ന് അവസാന ലോഡ് മാലിന്യം വിളപ്പിൽശാലയിലേക്ക് പോയത് 2011 December 21. അന്നു മുതൽ ഇന്നുവരെ തലസ്ഥാന നഗരത്തിൽ എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരം. കിട്ടിയ സ്ഥലത്ത് കുഴിച്ചിടുകയോ കണ്ടെടുത്ത് വെച്ച് കത്തിച്ചു കളയുകയോ അല്ലാതെ കേന്ദ്രീകൃത സംസ്കരണ സംവിധാനങ്ങളൊന്നും നഗരസഭയ്ക്കില്ല. മാലിന്യം നിറച്ച് പാറക്കോറി മുടലും പ്ലാറ്റ്ഫോം നിർമ്മാണവുമൊക്കെ തുടക്കത്തിലെ പാളി. പൈപ്പ് കമ്പോസ്റ്റും ബയോഗ്യാസ് പ്ലാന്റും അടക്കം ലക്ഷങ്ങൾ മുടക്കി വികേന്ദ്രീകൃത സംസ്കരണത്തിന് ആവിഷ്കരിച്ച നടപടികളും ഫലം കണ്ടില്ല. മാലിന്യം കുഴിച്ചുമൂടാൻ കണ്ടെത്തിയ എരുമക്കുഴി കൂടി നിറഞ്ഞു കവിഞ്ഞതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം നഗരസഭ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഈ മഴയാണ് നമ്മളെ ഒരുപാട് ചുറ്റിച്ചിരിക്കുന്നത്. ഈ മഴയൊന്ന് തീർന്നു കഴിഞ്ഞാൽ ഈ ഉള്ളതെല്ലാം ഇപ്പോൾ കൂടിക്കിടക്കുന്നത് മുഴുവനും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഒന്ന് കുഴിച്ചുമൂടിയോ അല്ലെങ്കിൽ കത്തിച്ചൊക്കെ കളഞ്ഞെല്ലാം ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എനിക്ക് പ്രതീക്ഷ. ക്ലീൻ കേരള പദ്ധതിയുമായി സഹകരിച്ച് പ്ലാസ്റ്റിക് സംസ്കരണവും 5 രൂപ കൊടുത്താൽ 1 കിലോ മാലിന്യം വാങ്ങുന്ന കിയോസ്ക് സംവിധാനവുമാണ് പുതിയ പദ്ധതി. തുടക്കത്തിൽ അത്ര നല്ല പ്രതികരണമല്ലെങ്കിലും മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും സംസ്കരണത്തിനെത്തിക്കുകയും ചെയ്യുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ നഗരസഭയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.